Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Alhamdulillahi rabbil alameen. Assalatu wassalamu ala ashrafil mursaleen. Wa ala alihi wa ashabihi al-faizina biridullah amma ba'd. Rabbi zidna ilman wa hilman wa fahman wa aqlan wa adban kamila. Rabbi tamim bil khayri wa sa'ada. اللهم وجهنا إلى الخير ووجه الخير إلينا يا أرحم الراحمين. اللهم انظر إلينا نظرة بعين الرضا والعفا عما مضى والتوفيق لما تحبه وترضى. اللهم أنجنا وأنج أحالنا من كيد الشيطان عند سكرات الموت يا أرحم الراحمين. اللهم اجعلنا من الصالحين المتقين والصالحات المتقين يا رب العالمين. ബഹുമാനമുള്ള മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന വിഷയം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനികളായ അഹ്ൽ ബൈത്ത്, അതുപോലെ പണ്ഡിതന്മാർ, അതുപോലെ മറ്റ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന അഭ്യസ്തരായ ബഹുമാനികൾ, അഭ്യസ്തകളായ ബഹുമാനികൾ, അതുപോലെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കുക മാത്രമല്ല അത് പകർത്താനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും വേണ്ടി അസുമ ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. ഇന്ന് രാവിലെയും ഒരാളത് ചോദിച്ചു എന്നതും കൂടിയാണ്. എല്ലാവരെയും ആദരപൂർവം കാണുന്നു. മുസ്ലിമിൻ്റെ ഒരു ദിവസം നാം ചർച്ച ചെയ്ത് ഒരു മാസം പിന്നിട്ടു. അതിൻ്റെ ഒരു ഭാഗത്ത്, അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ പലപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നായി, ചിലപ്പോൾ പല ക്ലാസ്സുകളിൽ നിന്നായി, ചില ബുള്ളറ്റ് എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് ചില കാര്യങ്ങൾ ഓതാനും പറയാനും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ചില പുസ്തകങ്ങളിലോ മറ്റോ ഒക്കെ ചില കാര്യങ്ങൾ സുബഹിക്ക് ചെയ്യാം എന്നുള്ളത് എഴുതി വച്ചിട്ടും കണ്ടിട്ടും ഉണ്ടായിരിക്കാം. ഏതായിരുന്നാലും നാം ചെയ്യുന്ന അമലുകൾ മുഴുവനും ഹദീസ്, പരിശുദ്ധ ഖുർആൻ വചനങ്ങൾ, അദ്കാറുകൾ, അതെല്ലാം വാരിതായതും ഒരു സിൽസില മുട്ടിക്കാൻ കഴിയുന്നതും ഒരു തെരിയക്കുള്ളതുമായത് ആണ് നാം എപ്പോഴും ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോ ആ ഒരു വഴി ആണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായിരുന്നു ഇതിലൂടെ പറഞ്ഞതും. അതായത്, ഇത് യഥാർത്ഥത്തിൽ തഹ്ഫത്തുൽ അഖ്ബാർ മിൻ കുതുബിൽ അദ്കാർ ഫീൽ അദ്ഇയത്തി വൽ ഔറാത് എന്ന് പറയുന്ന ഖസ്റജി ഖബീലയിൽപ്പെട്ട അതിലെ ഒരു മഹാ പാണ്ഡിത്യത്തിന്റെ ശൃംഖലയിൽ ഉണ്ടായ ഒരു മഹാവ്യക്തിത്വം, അദ്ദേഹം ഇങ്ങനെ ചില കാര്യങ്ങൾ ക്രോഡീകരിച്ചു. അതിനൊപ്പം അതിനെ വസ്തുനിഷ്ഠമായി കിതാബുകളുടെ രേഖകളിലൂടെയും ഖുർആനിലെ തഫ്സീറുകളിലൂടെയും ഒക്കെ പരിശോധിച്ച് കണ്ടെത്തുകയും ചെയ്തതിന് ശേഷമാണ് ഇതിൽ ഇത് പറയാൻ ശ്രമിച്ചിട്ട് ഉള്ളത്. കാരണം അതിന് മറ്റൊരു വശമുണ്ട്. ആ കിതാബ് രചിച്ച ആളുടെ മകൻ ഇന്നും ഉണ്ട്. ഏകദേശം ഒരു 10-80 വയസ്സായിട്ടുണ്ട്. അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്. ഇൽമ് വളരെയധികം ഇൽമുമായിട്ടും ഫിഖുവുമായിട്ടും ഷാഫി മദ്ഹബുകാരനാണ്. നമ്മുടെ ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങളൊക്കെയും ഉപയോഗിക്കുന്ന, അതിനെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. മാത്രവുമല്ല, അതിൻ്റെ അതേ വർത്തബയിൽ വരുന്ന മറ്റൊരു കുടുംബമാണ് കമാലി കുടുംബം എന്ന് പറയും ഞാൻ നിൽക്കുന്ന ഭാഗത്ത്. അവരിവിടുത്തെ
ഖാദിമാരാണ്, പഴയ കാല ആലിമികളാണ്. ആലിമികൾ എന്ന് പറഞ്ഞാൽ ആലിമികൾ തന്നെ, വിജ്ഞാനവും വിനയവും വിവേകവും ഒക്കെ ഒത്തിണങ്ങിയവരാണ്. അവര് ഒക്കെ പലപ്പോഴായിട്ട് നമ്മുടെ കേരളക്കരയെ കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കിയവരുമാണ്. കാരണം അവരൊക്കെ കലാവിന് വേണ്ടിയിട്ട്, എനിക്ക് വളരെ അത്ഭുതമുണ്ട്, ഇപ്പോഴും ഞാൻ സംസാരിക്കുന്ന പള്ളിയിൽ വെച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹം എപ്പോഴും എടുത്തു നോക്കുന്നത് നമ്മുടെ ഫത്തുഹുൽ മുഈൻ എന്ന കിതാബാണ്. ഇന്നലെയും അദ്ദേഹവും ഞാനുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കാരണം എന്നോട് പറഞ്ഞു, ഫത്തുഹുൽ മുഈൻ മലബാരി ഉണ്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞു മലബാരിയാണ്, പക്ഷെ അവരുടെ അസല് സൗദിയാണ്, മക്കയാണ്, മഖ്ദൂമി കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച്. അപ്പോഴും ചോദിച്ചു, ഇതിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ അമലുകൾ ചെയ്യേണ്ടത്, അദ്കാറുകൾ ചെയ്യേണ്ടത്, നിസ്കരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടും അവിടുന്ന് വരുന്നവരൊക്കെ എന്താ അത് ശ്രദ്ധിക്കാതെ പോകുന്നു എന്ന്. ഞാൻ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, 100%. പഠിക്കുകയും അത് ദർശനത്തുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പിന്നെ പ്രായോഗികമാക്കാനുള്ള കാര്യത്തിൽ ചിലപ്പോൾ പിന്നോട്ടായിട്ടുണ്ടാവാം. അതിന് ചില കാരണങ്ങൾ, തെക്കിപ്പീറൊക്കെ ചെല്ലുന്ന സമയത്ത് കൈ പിടിക്കുന്നതും വെക്കുന്നതും ഒക്കെ ഉള്ള വിഷയത്തിലായിരുന്നു. അത് കൊണ്ട് നിസ്കാരം പാത്തിലാകുന്നില്ലെങ്കിലും പഠിതാക്കളായ ആലിമ്യങ്ങൾ അടുക്കുന്ന കാണുമ്പോൾ അത് ഒരു അലർജി തന്നെയാണല്ലോ. അങ്ങനെ അപ്പൊ പറഞ്ഞു വന്നത്, ഇത്തരം മഹത്തുക്കളായ ആളുകളും പണ്ഡിത ശൃംഖലയിൽ ഉള്ളവരും ഇതിനൊക്കെ കാര്യമായിട്ട് മനസ്സിലാക്കിയവരും ഒക്കെയാണ് ഈ കിതാബ് ഇതുപോലുള്ള ഈ അധികാരികളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ച മഹാൻ. ഈയിടെ അടുത്ത് കേട്ടു, നമ്മുടെ മഹാനായ ഹൈദരലി ഷഹാബ് തങ്ങൾ പറഞ്ഞല്ലോ, അവര് ഒരു മാസക്കാലം പാണക്കാട് വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കുട്ടിക്കാലത്ത് എന്ന്. അങ്ങനെ അവരുടെ വാക്കിൽ നിന്നും കേട്ടതാണ്. അപ്പോ ആ മാത്രമല്ല, അബുദാബി ഔക്കാഫിലൊക്കെ നേതൃനിരയിൽ നിന്നതും അതുപോലെ അവിടുത്തെ ഭരണ നേതൃത്വ നിരയിലും ഒക്കെ ഉണ്ടായവരും ഒക്കെയാണ് ഈ പറഞ്ഞ ഔറാദുകളൊക്കെ ഈ നിലക്ക് കിതാബിന്റെ രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയവര്. അതുമാത്രമല്ല, അതിലൂടെ നമുക്ക് കൂട്ടാനും പറയാനും ചൊല്ലാനും പറ്റുന്ന വാരിതായ അധികാരികൾ, നമ്മുടെ പ്രബലമായിരിക്കുന്ന എടുക്കാൻ പറ്റുന്ന ബുഖാരി ഷരീഫ് പോലുള്ള, അതുപോലെ തന്നെ മുഅ്തബറായ തഫാസീറുകളിലൊക്കെ വന്നിട്ടുള്ളതാണ് നാം ഇതിൽ ചർച്ച ചെയ്തത്. ഇത് ഇത്രത്തോളം പറഞ്ഞു വന്നത്, ഇങ്ങനെ പലതും അത് കേൾക്കാം, അത് ചൊല്ലാം, ഇത് ചൊല്ലാം എന്ന് കേട്ടാൽ അത് ചൊല്ലണ്ട എന്നുള്ള അഭിപ്രായം ഒരിക്കലും ഇല്ല. ഇപ്പോ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ പരോപകാരം എന്ന ഒരു മലയാളത്തിൽ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ജന്തി മഖ്ദൂമിന്റെ തന്നെയാണ്. അവിടെ അതിൽ കാണാം, പിന്നെ ചില ഭാഗങ്ങളിൽ ചില കാര്യസാധ്യതകൾക്ക് വേണ്ടിയിട്ട് 40 പ്രാവശ്യം നാരിയത്ത് സ്വരാത്ത് ചൊല്ലാം. നാരിയ സ്വരാത്ത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്, എല്ലാ സ്വരാത്തിനും പ്രാധാന്യമുള്ളതാണ്. ആ പ്രാധാന്യമുള്ള സ്വരാത്തിൽ നമ്മൾ ഈ ഔറാദിൽ വന്നു 100 പ്രാവശ്യം ചൊല്ലാൻ, അത് കഴിഞ്ഞ് സ്വരാത്തുൽ ഫാത്തിഹ, ഈമാൻ സലാമത്താകാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഈ സ്വരാത്ത് നിത്യമാക്കിയാൽ ഈമാൻ സലാമത്താകും, യാതൊരു സംശയവും അതിലില്ല. ആ സ്വരാത്താണ് സ്വരാത്തുൽ ഫാത്തിഹ, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇങ്ങനെ 40 പ്രാവശ്യം എന്നൊക്കെ വരുന്ന വിഷയങ്ങൾ, അത് സ്വലാത്തിന്റെ മഹിമ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ 40 എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഹദീസിന്റെ വെളിച്ചത്തിൽ വന്നതാവാൻ സാധ്യതയില്ല. കാരണം അത് ചില മുജറബാത്ത് എന്ന് പറയും. കാരണം ചില സിൽസിലയിൽ വന്ന ഔലിയാക്കളോ അതുപോലുള്ള മഹത്തുക്കളായ ആളുകളോ അവർ ചില കാര്യങ്ങൾ ചെയ്തു ശീലിച്ചപ്പോൾ അതിൽ നിന്നും അവർക്ക് അനുഭവിക്കാൻ വന്ന ചില ഗുണങ്ങള്, ചില ആവശ്യങ്ങൾ നീട്ടപ്പെട്ടത് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ആയിരിക്കും അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കാം. അപ്പോ ഇതിനകത്ത് ഇതിനു ശേഷം ടൈമുള്ളവര് അത് ചൊല്ലാം. അപ്പോ ഈ പറഞ്ഞത് ഒരു തർത്തീബായിട്ട് ചൊല്ലുന്നതിനോടൊപ്പം അങ്ങനെയുള്ളത് ചൊല്ലുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അതും ഇതിലെടുത്ത് പറയാതിരുന്നത് ഇങ്ങനെയുള്ള ഒരു ഹദീസ് വെളിച്ചത്തിൽ അതിന്റെ രേഖാമൂലമുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അത് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ കണ്ടിട്ടും ഉണ്ട്, അതുകൊണ്ടാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ അത് വേണോ വേണ്ടേ എന്നുള്ളതിലൊന്നും ആശങ്കപ്പെടാനോ സംശയം ജനിപ്പിക്കേണ്ടതോ ഒരാവശ്യമില്ല. നമുക്ക് ചെയ്യാനുണ്ടാവുന്ന വാരിതായ പ്രബലമായ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്തത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാ, ഇന്നലെ നമ്മൾ സംസാരിച്ചത്
അവസാനമായിട്ട് പ്രാർത്ഥനയിലേക്ക് വന്നു. ആ പ്രാർത്ഥനയുടെ ചെറിയ തോതിൽ അതിൻ്റെ മാന നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. നമുക്കറിയാം, ദിവസവും പറയും പോലെ തന്നെ നമ്മുടെ ചിന്തയിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം വെച്ചുകൊടുത്താൽ അത് നമ്മൾ ശക്തിപ്പെടുത്തുമല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അപാരമായ ആ കുദ്രത്ത്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം, അള്ളാഹു നമുക്ക് കനിഞ്ഞരുളി, അത് തന്നെയാണ് നമുക്ക് ഉറക്ക്, അതുപോലെ തന്നെ ഉണർവ്. അത് വന്നപ്പോൾ ഈ ഉറക്കവും ഉണർവും നമുക്ക് സമ്മാനിച്ച പടച്ച റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വതാലയോടുള്ള ഒരു സ്ഥിര ഒരു ബന്ധം, ആ ബന്ധം നമ്മൾ മാനസികമായി ഉണ്ടാക്കുകയാണ്, മനസ്സുകൊണ്ടുണ്ടാക്കുകയാണ്. അല്ലാതെ പുറത്ത് ഒരു കാണിക്കലോ മറ്റോ അല്ല, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ. ഇവിടെ മറ്റൊരു വശം കൂടിയുണ്ട്. സുബ്ഹ് എന്ന് പറയുന്നത് അതിന്റെ ശേഷമുള്ള ടൈമും ഏതൊരാളെയും ഒന്ന് ചായാന്, ഒന്ന് ക്ഷീണം മാറ്റാന്, അതിനൊക്കെ പ്രേരിപ്പിക്കപ്പെടുന്ന ഘടകങ്ങൾ അതിലുണ്ട്. പക്ഷെങ്കിൽ ആ ടൈമിലാണ് നമ്മൾ വളരെ ഉഷാറായി ഉന്മേഷത്തോടുകൂടെ ഈ ഔറാദുകളിലേക്കൊക്കെ നാം ഇറങ്ങുന്നത് എങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് അതുകൊണ്ട് കിട്ടാവുന്ന ചില ഗുണങ്ങൾ അത് വിശദീകരിച്ചാൽ തീരുകയില്ല. കാരണം ഇതൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാവും, രോഗങ്ങൾ ഉണ്ടാവും, മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക്. പക്ഷെ അങ്ങനെ എന്തു ഉണ്ടായിക്കഴിഞ്ഞാലും ഇതൊക്കെ അള്ളാഹുവിന്റെ കലായിലാണ് എനിക്ക് വന്നത് എന്നുള്ള ഒരു ശക്തിയും ഒരു ധൈര്യവും നമുക്ക് കിട്ടും. ആ കിട്ടുന്നതും നമുക്ക് നാളെ ആഖിറത്തിൽ ഗുണമാണ്. ജസഅ് ഫസഅ് ഒന്നും ഉണ്ടാവുകയില്ല, പേടി വെപ്രാളം അങ്ങനത്തെ ഒന്നും നമ്മൾ പിടികൂടുകയില്ല. കാരണം നാം ചെയ്യുന്ന ബിസിനസ്സുകളിലോ അല്ലെങ്കിൽ നാം ചെയ്യുന്ന പ്രവർത്തികളിലോ നാം കരുതിയ രീതിയിലുള്ള മെച്ചം അല്ലെങ്കിൽ ഫായിദ നമുക്ക് കണ്ടെത്താതെ ഒക്കെ ഉണ്ടാവാം. പക്ഷെങ്കിൽ അങ്ങനെ വന്നാലും ഒരു ബേജാറ് നമ്മളെ പിടികൂടുകയില്ല. ഒരു ബേജാറ് പിടികൂടുക എന്ന് പറഞ്ഞ മുഅ്മിന്റെ ലക്ഷണം അല്ല എന്നാണ്. പ്രയാസങ്ങൾ വരും, രോഗങ്ങൾ വരും, അല്ലെങ്കിൽ മറ്റുള്ള പരീക്ഷണങ്ങൾക്ക് നമ്മൾ വിധേയമായിരിക്കും. പക്ഷെ അങ്ങനെയൊക്കെ വരുന്ന ഒരു ഘട്ടം നമ്മളെ സമീപിച്ചാൽ പോലും നാം അതില് ബേജാറിലോ വെപ്രാളത്തിലോ പേടിയിലോ നമ്മൾ അകപ്പെടുകയില്ല. എന്താവും, നാം ഇത്തരം ഇബാദത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ നമുക്ക് ഇന്നല്ലാഹു മഅനാ, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന ആ ഒരു ഉത്തമ ബോധം നമ്മളിൽ ഉണ്ടാവും. അതാണ് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഏതൊരു സമയത്തും അള്ളാഹു എന്റെ കൂടെ ഉണ്ട് എന്ന ബോധം. അത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെയുള്ളൊരു ബോധത്തിന്റെ അടുത്തേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഇങ്ങനെയുള്ള ഔറാദുകൾ കൊണ്ടുവരണം. അള്ളാഹു എന്റെ കൂടെയുണ്ട്, അള്ളാഹു എന്നെ കാണുന്നു എന്ന ബോധം. അപ്പോഴാണല്ലോ നമ്മുടെ ചലനങ്ങളും നമ്മുടെ ചവിട്ടടികളും നമ്മൾ നന്നാക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോധത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സകല കാര്യങ്ങളും വളരെ ക്ലിയറായി. നാം എവിടെ പോയാലും ആർക്കും നമ്മളെ സംശയിക്കേണ്ടതില്ല, നമുക്ക് മറ്റൊരാളെ സംശയിക്കേണ്ടതില്ല. ഇന്ന് എന്ത് കേട്ടാലും എവിടെ കേട്ടാലും എപ്പോഴും സംശയമാണ്. വാട്സപ്പിലൊരു ന്യൂസ് വന്നാൽ തന്നെ ബേജാറാണ്, ഇത് പറയാൻ പറ്റുമോ, ഇല്ലേ, ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ, കാരണം ഒരു ഉറപ്പില്ല. അതുപോലെ തന്നെ ഒരു പ്രഭാഷണത്തിൽ എന്തെങ്കിലും ഒരു വിഷയം കേട്ടാൽ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കുകയാണ്, പടച്ചവൻ ഇത് ഉള്ളത് തന്നെയാണോ, ഇതൊരു സഹീഹായ ഹദീസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വരും. ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവാത്തവനാവും ചോദിക്കുന്നത്. എന്നാലും സംശയത്തിന്റെ നിഴലിലേക്ക് നമ്മൾ ഇങ്ങനെ എത്തിക്കപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ സകല മേഖലകളെയും അങ്ങനെയാണ്. സുബഹ് കഴിഞ്ഞ് നമ്മുടെ ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി നമ്മുടെ ജോലിയിലേക്കും മറ്റുമാണ് ഇറങ്ങേണ്ടത്. ആ ജോലിയിലേക്ക് നമ്മുടെ വന്നഹാറ മആശ, നമ്മുടെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാനും വേണ്ടിയിട്ട്, നമ്മുടെ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ, നമ്മുടെ ഭക്ഷണം സ്വീകരിക്കാനും ശേഖരിക്കാനും ഒക്കെ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം നമുക്ക് ഈ പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ അല്ലാഹു മഅനാ, അല്ലാഹു മഅനാ, അള്ളാഹുവിന്റെ കൂടെയുണ്ട് എന്ന ഉത്തമ ബോധം നമ്മിലേക്ക് വരണം. അള്ളാഹുവിന്റെ കൂടെയുണ്ട് എന്നുള്ള ഉത്തമ ബോധം വന്നാൽ നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോണിലുണ്ടാകുന്ന അനാവശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയില്ല. എത്രത്തോളം നമുക്കറിയാം, ഹമ്മാമിൽ വെച്ചുകൊണ്ട് കുളിക്കുന്ന സമയത്ത് കശ്ഫ് ചെയ്യൽ, അവർത്ത് വെളിവാക്കൽ അനുവദനീയമാണ് എന്ന് ഫത്വഹുൽ മുഈൻ നമ്മൾ പഠിച്ചു. പക്ഷെങ്കിൽ അവിടെ മുഖനയിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്, ഒരു എഴുത്തറാത് കൊണ്ടുവന്നു, അവിടെ ആരുമില്ല, പിന്നെ ആരും കാണാത്തോടത്തല്ലേ,
പിന്നെ അള്ളാഹു അല്ലേ, അള്ളാഹു എങ്ങനെ ഇട്ടാലും കാണുമല്ലോ. അപ്പോഴും അവിടെ പറഞ്ഞത് എന്താണ്? അള്ളാഹു കാണുന്നു എന്ന ഉത്തമ ബോധമുണ്ട്, അള്ളാഹു എന്റെ കൂടെയുണ്ട്, അള്ളാഹു എന്റെ കൂടെയുണ്ട് എന്നെ കാണുന്നു എന്ന ബോധം വരുമ്പോൾ അവിടെ സിത്ര് മറക്കൽ തന്നെയാണ് വേണ്ടത്. അത് മുറുവത്താണ്, മനുഷ്യത്വമാണ്, ആ ഒരു ലജ്ജയെ മാറ്റലാണ് എന്നാണ്. എങ്കിൽ ഈ ഇബാദത്തുകളും ഔറാദുകളും എടുത്ത് ഈ പ്രാർത്ഥനകളും കൃത്യമായി ചെയ്തിട്ട് നാം നമ്മുടെ ജോലിയിലേക്കോ നമ്മുടെ മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്കോ ഇറങ്ങുമ്പോൾ നമ്മുടെ രക്തത്തിലും നമ്മുടെ മജ്ജയിലും നമ്മുടെ ചിന്തയിലും അള്ളാഹു എന്റെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് വരും. മനസ്സിലാണ്ടല്ലോ വിഷയം, മനസ്സിലാണ്ടല്ലോ. അങ്ങനെയാണ്. അപ്പൊ അതിനാണ് നമ്മുടെ അനുഗ്രഹമാകുന്ന ആ ഉറക്ക് കിട്ടി, അനുഗ്രഹമാകുന്ന ഉണർവ് കിട്ടി, അനുഗ്രഹമാകുന്ന നിസ്കാരത്തിൽ ജമാഅത്ത് നിസ്കരിച്ചു, അതിനുശേഷമുള്ള വിരുദ്ധകൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ മനസ്സ് ശക്തിപ്പെടുകയാണ്, ഊർജസ്വലത കിട്ടുകയാണ്, നമുക്ക് എനർജി കിട്ടുകയാണ്. ആ എനർജിയിലൂടെ നമ്മൾ ഉണ്ടാക്കിയത് എന്താണ്? അള്ളാഹുവിന്റെ കൂടെയുണ്ട്. ആലോചിച്ച് നോക്കുന്നുണ്ടോ? അപ്പൊ അള്ളാഹുവിന്റെ കൂടെ ഉണ്ട് എന്ന ആ ബോധം നമുക്ക് ഉണ്ടാക്കി തന്നത് ഈ പറഞ്ഞ ഈ അദ്ഖാറുകൾ നമ്മൾ കൊണ്ടുവരുമ്പോഴാണ്. ആ ബോധം ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് ഇപ്പൊ സഹോദരിമാരാണെങ്കിൽ ആ ബോധം നമ്മിലേക്ക് കടന്നു വന്നാൽ പിന്നെ നമ്മളുടെ ഏത് മേഖലയിലേക്കും നമുക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ കൂടെയുണ്ട് എന്ന ബോധം നമുക്ക് സുബഹിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ എവിടെ പോവുകയാണെങ്കിലും അനിസ്ലാമികമായ ഒരു കാര്യവും ചെയ്യാൻ നമുക്ക് പ്രേരണ നൽകുകയില്ല. അപ്പോൾ നമ്മുടെ ബോധം നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തി ഇനി ഒരിക്കലും ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്റെ ഭംഗിയായ എന്റെ മുഖം മറ്റൊരാൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കില്ല, മുഖം കാണിച്ചു കൊടുക്കില്ല, ഞാനത് മുഖം മറച്ചിട്ടേ പോവുകയുള്ളൂ. ആലോചിച്ച് നോക്കുന്നുണ്ടോ സഹോദരന്മാരെ? അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഇത്തരം ഔറാദുകൾ ചെയ്തേ പറ്റൂ. അള്ളാഹുവിന്റെ ദിക്ര് ചൊല്ലിക്കൊണ്ടിട്ടല്ലാതെ, അള്ളാഹുവിന്റെ ദിക്രിൽ മുഖരുന്നതായിട്ടല്ലാതെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ലോകത്ത് വന്നിട്ടില്ല. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാവാൻ, അള്ളാഹുവിന്റെ വിലായത്ത് എന്ന പദവിയും കറാമത്ത് എന്ന പദവിയും കിട്ടാൻ ഏറ്റവും ഉത്തമം എന്ത് തന്നെയാണ്? അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ദിക്റാണ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ദിക്റാണ്. അപ്പോൾ അള്ളാഹു എന്റെ കൂടെ ഉണ്ട് എന്ന ഉത്തമ ബോധം വരും. ആ ബോധം വരുമ്പോൾ നാം അറിയാതെ ഓട്ടോമാറ്റിക്കായി മാറിക്കൊണ്ടിരിക്കും. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ആദ്യം ഇത് എന്നോടാണ് പറയുന്നത് എന്ന് വീണ്ടും നിങ്ങളെ ഞാൻ ഉണർത്തുകയാണ്. മനസ്സിലാണ്ടല്ലോ? അപ്പോൾ അള്ളാഹു എന്റെ കൂടെയുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, എന്റെ കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്നു. അപ്പോൾ ഒരു ഡ്രസ്സ്, അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് സ്കൂളിലേക്ക് പറയുമ്പോൾ മറ്റൊരു ഡ്രസ്സ്. പക്ഷേ നമ്മുടെ മനസ്സിൽ നിന്നും അള്ളാഹുമാന ഓടിപ്പോയി. എന്തുകൊണ്ട്? നമ്മൾ ഈ ഔറാദുകളൊക്കെ ചെയ്തിട്ട് ശക്തിയാവേണ്ടതായിരുന്നു, അത് നമ്മളൊന്ന് വിട്ടുപോയി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ശക്തി കിട്ടും. ധൈര്യത്തോടുകൂടി ആരുടെയും പരിഹാസത്തിന്റെ മുമ്പിൽ നമ്മൾ ഒരുക്കി ഒരിച്ചു പോവുകയില്ല. നമുക്ക് നമ്മുടെ മക്കളെ വളരെ കൃത്യമായി, ആ കുറച്ചൊക്കെ വലുതായ കുട്ടികളാണ് സോക്സൊക്കെ ഇട്ട്, അതുപോലെ തന്നെ മറക്കേണ്ടതൊക്കെ മറച്ച് വളരെ കൃത്യമായി ശ്രദ്ധയോടുകൂടെ നമുക്ക് പറഞ്ഞയക്കാൻ കഴിയും. എങ്ങോട്ട്? സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ. അതുപോലെ തന്നെ മദ്രസ വിട്ടുമ്പോൾ മദ്രസയിലേക്ക് ഒരു മോഡൽ, ഇവിടേക്ക് ഒരു മോഡലാക്കാൻ നമ്മൾ കൊണ്ട് കഴിയില്ല. അതുപോലെ തന്നെ അതൊക്കെ ചെയ്തു ഇനി ഒരു ഫംഗ്ഷൻ ഉണ്ടാകുകയാണ്, ഒരു കല്യാണം. അപ്പൊ ആ കല്യാണത്തിന് പോവുക, ആ കല്യാണത്തിന് കല്യാണല്ലേ എന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ അവരുടെ ശരീരഭാഗങ്ങളെ വെളിവാക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചു കൊടുക്കാൻ സഹോദരിമാർക്ക് ചിലപ്പോൾ ഒരു ഉൽപ്രേരണ വരാറുണ്ട്. ഇനിയിപ്പോ അവരങ്ങനെ ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണ്ട്. പക്ഷേ അവിടെയൊക്കെയും ഇസ്ലാമിക വശം ആലോചിച്ചുകൊണ്ട് അള്ളാഹു മഅന, എന്റെ കൂടെ അള്ളാഹു ഉണ്ട്, എന്റെ കുട്ടിയുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന ഉത്തമ ബോധവും ഉത്തമ അറിവും വെച്ചുകൊണ്ട് നമുക്ക് ചലിക്കണമെങ്കിൽ ഇതാ സുബ്ഹിയുടെ ശേഷമുള്ള ഔറാദുകൾ ചെയ്തുകൊണ്ട് ശക്തിപ്പെടുക എന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ്, കച്ചവടത്തിൽ വന്നു, മൽമത്ത എന്ന് ചോദിക്കുമ്പോൾ മല്യവും എന്ന് മറുപടി പറഞ്ഞാൽ അവിടെയും അള്ളാഹു കൂടെയുണ്ട്. സത്യം പറയണം, സത്യം പറഞ്ഞ് കച്ചവടം ചെയ്യുമ്പോൾ അവർക്ക് ഷഹീദിന്റെ കൂലിയാണ് എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പറയാനുള്ള ആർച്ചവം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു മഅന. ഇന്ന് നിങ്ങളുടെ ചിന്തയിൽ ഞാൻ ഇട്ടുവരുന്നത് അള്ളാഹു എന്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു ഉത്തമ ബോധം നമ്മുടെ മനസ്സിലേക്ക് കടത്തി വെക്കാൻ കഴിയണം. അവിടെ അത് ഇതില്ലാതെ പോയത് കൊണ്ടാണ് നമ്മൾ ഗാഫലീങ്ങളായി അശ്രദ്ധവാന്മാരായിട്ട് നമ്മൾ നടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ പാൻസ് നിര്യാണിക്ക് താഴെ വരുന്നത്.
ബിരിയാണിക്ക് താഴെ ധരിച്ചരിക്കരുതേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ബാല് ഹറാമാണെന്ന് പഠിപ്പിക്കപ്പെട്ടപ്പോൾ വീണ്ടും ആരുടെയോ ഒരു വേഷം നമ്മ കടത്തി മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് എന്നിട്ടാണ് ഈ മുറുവത്തില്ലാത്ത പാൻസ് അടിയിലേക്ക് കൊണ്ടുവരുന്നത്. എന്താണ് സംഭവിച്ചത്? നാം സുബഹിയുടെ ശേഷമുള്ള ഔറാദുകൾ കൊണ്ട് ശക്തിപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു മഅന എന്ന ബോധത്തിന് നമ്മൾ അകന്നുപോയി എന്നതാണ് ഉണ്ടായത്. നമുക്ക് കഴിയില്ല. അതുപോലെ തന്നെ ശരിയായ വണ്ണം അവർത്തു മറക്കാതെ നിസ്കരിക്കുന്നവരുണ്ട്, ഒരുപാട് നിസ്കാരക്കാരുണ്ട്. അള്ളാഹു വൈലുല്ലിൽ മുസല്ലീൻ എന്ന പരിശുദ്ധ ഖുർആൻ ആ നിസ്കാരം തന്നെ പാൻസ് പുക്കളിന്റെ താഴത്തേക്ക് ഇറക്കി പിന്നെ ജന്തിന്റെ ബാക്കിൽ നിന്ന് പിന്നെ നമ്മുടെ പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ഈ പൊടിയൊക്കെ പൊടിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അവിടെ കാണാൻ ഒരു തുണിയിട്ടിട്ട് അതുപോലെ ഒരു ലൂസ് ധാരോ ചെയ്തതാണ്. ഏതോ ഇസ്ലാമിനെ സ്നേഹിക്കാതെ മഹാനായ റസൂലുള്ളാഹിയെ സ്നേഹിക്കാത്ത ഏതോ ഒരാളുടെ ശൈലി നമ്മൾ കടമെടുത്തതാണ്. ആ കടമെടുത്ത ശൈലി നാം സ്വീകരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? അല്ലാഹു മഅന, അല്ലാഹു മഅന, അതാണ്. അപ്പോൾ നമ്മുടെ സകല മേഖലകളിലും ഈ സുബഹിയുടെ ഔറാദ് കഴിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രവർത്തന മേഖലകളിലേക്ക് പുറപ്പെടുമ്പോൾ നാം ഒരു കക്കൂസിൽ പോകുന്ന സമയത്താണെങ്കിലും എന്തിനും പറ്റുന്ന ഒരു ടൈം, ആരുമില്ല അവിടെ, നമ്മുടെ കയ്യിലുള്ള വലിയ ഒരു ടാബോ അല്ലെങ്കിൽ ഒരു ഫോണോ പിടിച്ചു പോയാൽ അവിടെ നിന്ന് കാണാനും പോക്കാനും പറ്റാത്തതൊന്നുമില്ല. അതിലേക്കൊക്കെ ശ്രദ്ധ ധരിപ്പിക്കാൻ പിശാച് ബേക്കിൽ നിന്ന് ഇങ്ങനെ പ്രേരണ നൽകിക്കൊണ്ടിരിക്കും. ആ പ്രേരണയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കണമെങ്കിൽ അല്ലാഹു മഅന എന്ന ഓർമ്മയാണ് നമുക്ക് ശക്തി വരേണ്ടത്. ആ അല്ലാഹു മഅന എന്നുള്ള ശക്തി വരണമെങ്കിൽ ഈ ഔറാദുകളും ഈ ദിക്കറുകളുമായിട്ട് നാം ബന്ധപ്പെട്ടിരിക്കണം. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ അടക്കം നാം മനസ്സിലാക്കേണ്ടത് അതാണ്. അവിടെ അങ്ങനെയാണ്, യാത്രയിൽ അങ്ങനെയാണ്. ഇനി മറ്റുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ ഇപ്പോ ആണും പെണ്ണും മെയിലും ഫീമെയിലും ഒക്കെ മിക്സാണ്. അവിടെകളൊക്കെ വരുന്ന ഹറാമുകൾ പലതും വരുന്നുണ്ട്. കാഴ്ചയും നോട്ടവും സംസാരങ്ങളിലൊക്കെയും വരാനുണ്ട്. അവിടെയൊക്കെയും അല്ലാഹു മഅന എന്ന ഉത്തമ ബോധം നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ നമുക്ക് അവിടെയും ശ്രദ്ധ ചെലുത്താൻ കഴിയും. യാത്രാ മധ്യയാണെങ്കിലും ബിസിനസ് രംഗങ്ങളിലാണെങ്കിലും അതിനും വലുതായിട്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിലെ ചില കൂലിപ്പണിക്കാരും കൂടി ശ്രദ്ധിക്കേണ്ടെന്ന വിഷയം ഇതിനകത്ത് വരികയാണ്. എന്താണ്, സുബഹിക്കതൊക്കെ കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് ഒരു ജോലിക്ക് വരികയാണെങ്കിൽ ആ ജോലി വരുമ്പോൾ 9 മണിക്കോ മറ്റോ വന്ന് വളരെ പാടുപെട്ട് കഷ്ടപ്പെട്ട് വിയർപ്പൊഴിവാക്കി അറബിയുടെ ചീത്തയും കണ്ണുരുട്ടലും കണ്ടിട്ടൊക്കെ ഉണ്ടാക്കിയ തുച്ഛമായ കാശായിരിക്കാം. അതുകൊണ്ടായിരിക്കും നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ചെറുതുണ്ടാക്കുന്നത്. ആ സമയത്താണ് ഇവനെ നെഞ്ചെടുപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പണി ചെയ്യാൻ നമ്മുടെ തൊഴിലാളികൾ വരാറുണ്ട്. കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് അവിടെയും നഷ്ടപ്പെട്ടു പോയത് എന്താണ് എന്നറിയുമോ? അല്ലാഹു മഅന, അല്ലാഹു മഅന, ഈ ബോധം ഉണ്ടാവാൻ വേണ്ടിയാണ്. ഞാൻ എന്റെ വീട്ടിൽ വരുന്ന ജോലിക്കാരോട് ഈ വിഷയമല്ല, അവരോട് അവരവരുടെ പണിയങ്ങെടുക്കും, നിസ്കാരത്തിൽ ശ്രദ്ധയുണ്ടാവുകയില്ല. ഞാൻ ഇപ്രാവശ്യം ചെന്നപ്പോഴും പറഞ്ഞു ഒരു ജോലിക്ക് വിളിച്ചപ്പോ, നിങ്ങൾ എന്റെ ജോലി എടുക്കുന്നു എന്നതിന്റെ പേരിൽ നിസ്കാരം ഒഴിവാക്കിയാൽ നാളെ ഞാൻ മാഷറിൽ ഉത്തരവാദിയല്ല, അതൊന്ന് നിസ്കരിച്ചോളി. അപ്പോ കൂട്ടത്തിൽപ്പെട്ട ഒരു സുഹൃത്ത് പറഞ്ഞു മറ്റു സുഹൃത്തെ കുറിച്ച്, ഒട്ടും നിസ്കരിക്കാറില്ല, ഓരോ മുതലാളിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ബോധം വന്നു. അപ്പൊ ഞാൻ അവർക്കും പറഞ്ഞു കൊടുത്തത് അല്ലാഹു മഅന, അല്ലാഹു മഅന. അപ്പൊ മാറ്റമുണ്ടായി. ഇപ്പോൾ കേൾക്കുന്നു അവരവിടെ പോയാൽ നിസ്കരിക്കുന്നുണ്ട്. അവർ പലതും പറഞ്ഞു അവിടെ ചെന്ന് നോക്കുമ്പോ, പണിയെടുത്താൽ മാത്രം പോരാ, തമാശ പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലും സന്ദർഭങ്ങളിലും ഒക്കെ, ചിലപ്പോൾ പൈൻറ് ജോലിക്കാരനാ ഏത് ജോലിയാണെങ്കിലും അവിടെയൊക്കെയും ഈ പറഞ്ഞ ഔറാദുകളെ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്ലാഹു മഅന എന്ന ഉത്തമ ബോധത്തോടുകൂടി സഞ്ചരിക്കാൻ കഴിയും. അപ്പോൾ അല്ലാഹു മഅന എന്നുള്ളൊരു ബോധവും ആ ഒരു അറിവും ആ ഒരു ചിന്തയും ആ ഒരു ബന്ധവുമാണ് നമുക്ക് ഇതിലൂടെ നേടിയെടുക്കേണ്ടത്. അതിന് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇൻഷാ അല്ലാ ഇന്നലെ നമ്മൾ പറഞ്ഞ ദുആയുടെ ബാക്കി ഭാഗം കുറച്ച് നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നലെ നമ്മൾ വെച്ചത് എവിടെയാണ്? അവിടെയാണ്, അവിടെ നിങ്ങോട്ടുള്ള പ്രാർത്ഥന ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥത്തിലൂടെ ഒന്നു പോരാം. ഈ പ്രഭാതം പൊട്ടിവിടർന്ന ഈ ദിനത്തിന്റെ ആദ്യ ഭാഗമാക്കി തരണമേലനാ ഞങ്ങൾക്ക് സ്വലാഹ, സ്വലാഹ നന്മ ഉള്ളതാക്കി തന്നെ റബ്ബെ. നോക്കൂ,
എന്താ പിന്നെ ആ പ്രാർത്ഥന? എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ജൽ അവ്വല യൗമിന ഹാദാ ലനാ സ്വലാഹ, ഈ പ്രഭാതത്തിന്റെ തുടക്കം സ്വലാഹാക്കി തരണേ. ഈ പ്രാർത്ഥന ഉറങ്ങി എഴുന്നേറ്റ ഉടനെയും ചൊല്ലാം, നമ്മളന്ന് പറഞ്ഞിട്ടുണ്ട്. വഔസതഹു ഫലാഹ, പ്രഭാതം പൊട്ടിവിടർന്നു, ദുഹുറിന്റെ സമയത്തേക്ക് അടുക്കുന്ന സമയം വരെ സ്വലാഹ നന്മയിലാക്കി തരണ. വഔസതഹു ദുഹുറു മുതൽ അതിന്റെ അവസാന സമയം വരെ ഉണ്ടല്ലോ, ആ മധ്യസമയം ഫലാഹ വിജയത്തിലാക്കണേ. ചോടത്തിലാണ്, ടീച്ചിങ്ങിലാണ്, അല്ലെങ്കിൽ മറ്റുള്ള ജോലികളിലാണ്, അവിടേക്ക് ഒരു ഫലാഹ, ഒരു വിജയം. കച്ചവടത്തിലാണ് വിജയം, കച്ചവടത്തിലാണ് വിജയം, അറിയാതെ ലാഭം കിട്ടും, ഒരു കളവും പറയേണ്ടതില്ല, നമുക്ക് ശക്തിപ്പെടാം, ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. ഈ യോമിന്റെ അവസാന ഭാഗം വിജയത്തിലും രക്ഷയിലുമാക്കി തരണേ റബ്ബേ. പിന്നെയോ വഅഫുവൻ, പടച്ചവൻ, ഞാൻ പാപിയാണ്, ദോഷിയാണ്, ഒരുപാട് ന്യൂനതകളും മൈനസ് പോയിന്റുകളും എന്റെ ഈ ദിനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ റബ്ബേ എനിക്ക് അഫുവ് ചെയ്യണേ. നമ്മൾ ദുആ ചെയ്യാറുണ്ടല്ലോ, എന്ന് ദുആ ചെയ്യാറുണ്ട്. അപ്പൊ വിട്ടുവീഴ്ചയെ അള്ളാഹു എനിക്ക് പുറത്തു തരണേ, എന്നെ പിടിച്ച് ശിക്ഷിക്കല്ലേ എന്നുള്ള വാക്കാണ്. അവിടെയും തുടക്കത്തിലും പറഞ്ഞു, എവിടെ തുടക്കം? സുബഹിക്ക് എഴുന്നേറ്റിട്ട് കുറച്ചു നേരം ഒന്ന് ഖബറിൽ കിടക്കും പോലെ കിടക്കണമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോഴും നമ്മൾ ദുആ ചെയ്തത് എന്താണ്? അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകാലവ മിസ്റാഫീല വഇസ്രായീല റബ്ബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൻ നാർ യാ ഹയ്യ ഖയൂം. 40 വട്ടം താഴിരുന്നല്ലോ. അപ്പൊ അവിടെ മുതൽ തുടങ്ങിയതാണ് എത്തക്കും മിനാർ. ഇടക്കിടക്കിടക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവേ നരകമുക്തനാക്കണേ എന്ന്. അള്ളാഹും വഅഴ്ത്തക്കം മിനാർ, നരകത്തിൽ നിന്ന് എന്നെ നീ എത്തക്ക് ചെല്ലണേ, മോചിതനാക്കണേ. അള്ളാഹുവേ ഈ പ്രഭാതം പൊട്ടിവിടർന്നു, ഞാനിവിടെ മൗജൂദായി. എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴും എന്തൊക്കെ മനോവിഷമങ്ങൾ വരുമ്പോഴും അതിൽ നിന്നെല്ലാം ഫറജ, ഒരു തുറവടി എനിക്ക് തരണേ റബ്ബേ. അള്ളാഹുവേ മനക്ലേശം തരല്ലേ, മനസ്സിന് ബുദ്ധിമുട്ട് തരല്ലേ, കെട്ടിക്കൊടുക്ക തരല്ലേ, വിശാലത തരണേ റബ്ബേ. വമിൻ കുല്ലി ളീഖിം മഖ്റജാ, എന്തൊക്കെയോ കുടിസുകൾ വന്നു, ആകാശം അവിടെ കെട്ടാനുണ്ട്, ഇത് ഇവിടെ കൊടുക്കാനുണ്ട്, മറ്റേ സാധനം ഇറക്കാനുണ്ട്, അവിടെ സാധനം വന്നിട്ടില്ല, അതല്ലെങ്കിൽ അവിടെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴേക്കന് രോഗമാണ്, അപ്പോഴേക്കനാണ് കുട്ടിയെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് തലമിഞ്ഞ് വീണിട്ടുണ്ട്, അപ്പോഴേക്കനാണ് ഉമ്മാക്ക് ഹാർട്ടിന് കേട്, ഇങ്ങനെയൊക്കെയുള്ള ലീക്കുകൾ വരുന്നു റബ്ബേ. ആ ലീക്കുകളിൽ നിന്നൊക്കെ മഹറജ മഹറജ, ഒരു തുറന്ന സ്ഥലം, ഒരു തുറന്ന കവാടം എനിക്ക് തരണേ റബ്ബേ. വമിൻ കുല്ലി ഫാഹിഷത്തിൻ സിത്റാ, എന്തെങ്കിലും മോശമായ കഷ്ടതരമായ ഒരന്യപെണ്ണിനെ നോക്കേണ്ടയോ അല്ലെങ്കിൽ കാണേണ്ടയോ അതല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനങ്ങളോ മറ്റോ, അങ്ങനെ കഷ്ടതരമായ വാക്കുകളോ നോക്കുകളോ പ്രവർത്തനങ്ങളോ ചലനങ്ങളോ വരുന്നെങ്കിൽ അതിനൊക്കെയും സിച്ചറ, ഒരു മറ ആക്കി തരണേ റബ്ബേ, എനിക്കൊരു മറ ഉണ്ടാക്കി തരണേ. വമിൻ കുല്ലി ബലാ ഇന്നാഫിയാ, എന്ത് മാഫത്ത് മുസീബത്തടങ്ങേറി വരുമ്പോഴും അവരൊക്കെ എനിക്ക് ആരോഗ്യം തരണേ റബ്ബേ. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ആഫത്തുകളിൽ നിന്നും എന്നെ രക്ഷിക്കണേ റബ്ബേ എന്നാണ് ദുആ. പിന്നെ പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ റബ്ബേ ഇന്നാ നസ്അലുക, ഇന്നാ ഞങ്ങൾ നസ്അലുക, ഞങ്ങൾ ചോദിക്കുന്നു. ഒരാൾ സ്വന്താണെങ്കിൽ നസ്അലുക എന്ന് പറയാം കേട്ടോ, അങ്ങനെയാണ്. ഖൈറസ്സബാഹി, ഈ പ്രഭാതത്തിന്റെ നന്മയെ ചോദിക്കുന്നു. വഖൈറൽ മസാഇ, ഈ സന്ധ്യാസമയത്തിന്റെ നന്മയെ ചോദിക്കുന്നു. വഖൈറൽ ഖളാഇ, റബ്ബേ നീ ഖളാ ചെയ്തതിലുള്ള നന്മയെ ചോദിക്കുന്നു. വഖൈറൽ ഖദരി, നീ എന്തൊക്കെ കണക്കാക്കി വെച്ചതിലുള്ള നന്മയെ ചോദിക്കുന്നു. വഖൈറമാ ജറാബിഹിൽ ഖലം, റബ്ബേ നിന്റെ ഖലം എന്തൊക്കെയാണോ എഴുതി വെച്ചത് നടത്തിയെങ്കിൽ അതിലുള്ള ഖൈറിനെ ചോദിക്കുന്നു. വനഊദു ബിക, അല്ലാഹുവ നിന്നോട് കാവലു ചോടുന്നു. മിൻ ഷർറി സ്വബാഹി, പ്രഭാതത്തിലെ തിന്മകളെ തൊട്ട്. വഷറിൽ മസായി, സന്ധ്യാസമയത്തുള്ള തിന്മകളെ തൊട്ട്. വഷറിൽ ഖദരി, അള്ളാഹു നീ കണക്കാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഷെറിനെ തൊട്ട്. വഷറിമാ ജറാബിഹിൽ ഖലം, നിന്റെ ഖലം എഴുതി വെച്ചിട്ടുള്ള ചലിപ്പിച്ചിട്ടുള്ളതിൽ നിന്ന് ചലിപ്പിച്ചിട്ടുള്ള ഷെറുകളിൽ നിന്ന് കാവലു തോടുന്നു റബ്ബേ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക സിയാദതം ഫിൽ ഇൽമ്, അതാണ് ഒരു ദിവസം എങ്ങനെയെങ്കിലും കുറച്ച് ഇൽമ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. 3 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തങ്ങളുടെ വാക്കുകൾ
നാം ജീവനില്ലാത്തതുപോലെയാണ്. എന്ന പോലെ മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ ഒരു അൽമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിട്ടം അടുപ്പിച്ചിട്ടില്ല എങ്കിൽ നാം പിന്നെ ജമാഅത്താണ്, ജീവനില്ലാത്തതിന്റെ കൂട്ടത്തിൽ പെടുത്തിയാൽ മതി. അപ്പോൾ ഈ പറഞ്ഞ ഗ്രൂപ്പുകളും കാര്യങ്ങളും നമ്മളിലേക്ക് ഉണ്ടാകുമ്പോൾ ഇത് നമുക്ക് ജോലി കഴിഞ്ഞു എപ്പോഴാണെങ്കിലും ഒരു സമയത്ത് ആ വാട്സപ്പ് തുറന്നു വെച്ച് ഇത്ര നല്ല കാര്യങ്ങൾ കേൾക്കാനുള്ള സംവിധാനം വന്നപ്പോൾ അൽഹംദുലില്ല, നമുക്കത് ചെയ്യാം. നമ്മുടെ ആ നിർജീവിയിൽ നിന്ന് ജീവിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. അതാണ് സിയാദത്തം ഫിൽ അൽമി. മാത്രമല്ല പ്രവാചകനോട് അള്ളാഹു പറഞ്ഞ എന്താണ്, എന്താണ് സിയാദത്തു വഖുർ റബ്ബി സിദ്നി അൽമ, ഉഹു നബിയെ തങ്ങൾ പറയുക റബ്ബി സിദ്നി അൽമ, അൽമ ഏറ്റേറ്റി തരണേ എന്ന് പറയണേ എന്ന്. അത് തന്നെയാണ് നമ്മുടെ ക്ലാസിന്റെ തുടക്കത്തിലൊക്കെ പറയുന്നത്, റബ്ബി സിദ്നി അൽമൻ വ ഹൽമൻ വ ഫഹ്മൻ വ അഖലൻ വ അദബൻ കാമില, റബ്ബി തമ്മിം ബിൽ ഖൈരി വ സആദ എന്ന് ദുആ ചെയ്യുന്നതും അതാണ്. അപ്പോഴാണ് സിയാദത്തം ഫിൽ അൽമി, അൽമിൽ സിയാദത്ത് തരണേ, വ ദീനി ദീനിലും, അതെ എന്റെ ദീനിലെ ചിട്ടകള്. ആ എന്ത് കഴിഞ്ഞ വർഷമൊക്കെ ലുഹൂറിന് രണ്ട് റക്കാത്തിന് മുമ്പ് നിസ്കരിച്ചിട്ടുണ്ട്, ഇനി നാല് റക്കാത്ത് നിസ്കരിക്കാം, കാരണം സ്വർഗത്തിന്റെ കവാടം കൊണ്ട് തുറന്നു കിട്ടുമല്ലോ. അപ്പൊ ആ ഇബാദത്തൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് കൂട്ടിക്കൂട്ടി, ഓരോ പ്രായം കൂടുന്തോറും കൂട്ടിക്കൂട്ടി അങ്ങനെ അങ്ങനെ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് മുന്നോട്ട് മുന്നോട്ട് ഒരുപടി ഡോട്ട് നമുക്ക് പോകാൻ കഴിയും. ബറക്കത്തം ഫിൽ ഉംറി, ആയുസ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് ബർക്കത്തുണ്ടാണ്. കിട്ടിയ ആയുസ് മുഴുവനും മോശമായ കാര്യങ്ങളിലും മറ്റവനെ ചീത്ത പറയാനും അവനെ അടുപ്പിക്കാനും അവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കാനും അവിടെ പിന്നെ വിയോജിപ്പ് ഉണ്ടാക്കാനും അതിനായിട്ട് മെനക്കെട്ട് ഉംറ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കിട്ടിയ ഉംറ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, അള്ളാഹു എന്റെ കൂടെ ഉണ്ട് എന്ന ഉത്തമ ബോധത്തോടു കൂടി ചലിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ആ ഉംറ ഉംറ തന്നെയാണ്. അതാണ് ഓ ബറക്കത്തം ഫിൽ ഉംറി. ഒരിസക്ക് ഭക്ഷണത്തിലും ശമ്പളം വളരെ കുറവാണ്, 1800 ദിർഹം അല്ലെങ്കിൽ 80 ദിർഹം. ഞങ്ങൾ ഒമാനിലൊക്കെ ഏറ്റവും വലിയ ശമ്പളം നമ്മുടെ സ്കെയില് പറഞ്ഞാല് അത്ഭുതപ്പെട്ടു പോകും. അപ്പൊ ചെറുതാണ്, പക്ഷെങ്കിൽ അതിന്റെ വണ്ണം ഉണ്ടായാൽ മതി അല്ലേ. ആയി പിന്നെ 4 അക്ഷരമോ 5 അക്ഷരമോ ഒക്കെ ഉണ്ട്, പക്ഷെങ്കിൽ അത് കിട്ടുമ്പോഴത്തേനും അതിൽ 6 അക്ഷരം ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ളൂ, പിന്നെ ആ ശമ്പളം കൊണ്ട് എന്താ കാര്യം? അപ്പൊ വളരെ കുറഞ്ഞതാണ്, അരക്ഷരത്തിന്റെ കിട്ടുന്നുള്ളൂ. പക്ഷെ അതിൽ ഒന്നുമില്ല, ഹോസ്പിറ്റലോ മറ്റോ ക്ഷേമങ്ങളൊന്നും വരുന്നില്ല. അള്ളാഹു നമ്മൾ എല്ലാവരെയും ആഫത്ത് ഹോസ്പിറ്റലിൽ രക്ഷപ്പെടുത്തുമ്പോട്ടെ. ഒരസക്കി ഭക്ഷണത്തിന് ബർക്കറ്റ്, തൗബത്തിന് കബലിനും ഔച്ച്, അതാണ് മരണത്തിന് മുമ്പ് ഒരു തൗബ. ഒരു തൗബത്തിന് നസൂഹ് കിട്ടിയിട്ടില്ലെങ്കിൽ കഥ കഴിഞ്ഞു. അപ്പൊ മരിക്കുന്നതിന് മുമ്പ് ഒരു തൗബ കിട്ടണം, തൗബത്തിന് നസൂഹ്. ആ തൗബ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, ആ തൗബയാണ്. അപ്പൊ എപ്പോഴും തൗബ ചോദിക്കണം, എപ്പോഴും തൗബ ചോദിക്കണം. അതാണ് സുബഹയുടെ കഴിഞ്ഞു. ജീവിതത്തിന്റെ നിഖര മേഖലകളെയും ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല കാര്യങ്ങളും നമ്മൾ തുറന്ന ഭാഷയിൽ അള്ളാഹുവിനോട് ചോദിച്ചിട്ട് പിന്നെയാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. മരണത്തിന് മുമ്പ് തൗബ തരണേ, റാഹത്തിന് മൗച്ച്, മരിക്കുന്ന സമയത്ത് റാഹത്ത് തരണേ. ശൈത്താൻ വന്നവിടെ നിൽക്കുകയാണ്, ഇപ്പൊ വെള്ളം പിടിച്ചിട്ട് ഇത് കുടിച്ചോ, അനക്ക് ദാഹം വന്നിട്ടില്ലേ, ആ വെള്ളം കുടിച്ച കഥ കഴിഞ്ഞു, പിന്നെ നരകത്തിലേക്ക് തന്നെ. അവിടെയൊക്കെ നമുക്ക് രക്ഷയും ഒക്കെ കിട്ടണ്ടേ? അതിനാണ് ഈ ഔറാദുകളും. അപ്പോഴാണ് അവരപ്പൊരു മനുഷ്യനില്ല, ഹോ ഹോ എന്ന് പറഞ്ഞ് മരിച്ചു കിടക്കുന്ന സമയമല്ലേ. അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ സുബഹയുടെ സമയത്തുള്ള ഔറാദുകളൊക്കെ ചെയ്തുകൊണ്ട് ശരീരത്തെ ഒന്ന് ശക്തിപ്പെടുത്തിയാൽ, ആരോഗ്യവാനായാൽ, അതാണല്ലോ അങ്ങനെയാണ് ആരോഗ്യം, ആരോഗ്യവാനായി കഴിഞ്ഞാൽ നമുക്ക് ഈ റാഹത്ത് കിട്ടും. റാഹത്തിന് എന്തെങ്കിലും ആവച്ച്, മരണത്തിന്റെ സമയത്ത് ഒരു റാഹത്ത്, ഒരു സംതൃപ്തി തരണേ. അപ്പൊ ഫിറത്തമ്പായതെല്ലാം ന്യൂനതകളും പോരായ്മകളും തെറ്റുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഇങ്ങനെ ബേജാറിൽ വെക്കുമ്പോഴാണ് ഇങ്ങനെ നോക്കിയിട്ട് ആ പേപ്പറിൽ ഒരൊറ്റ വരയും വന്നിട്ട് പിടിച്ചോ, അഹംദില്ല ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെയാണ്. അതല്ല, അതിൽ പറ്റുന്ന തെറ്റുകളൊക്കെ ഓരോന്ന് ഓരോന്ന് നോക്കി നോക്കിയിട്ട് ഇങ്ങനെ മാറിക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ കഥ കഴിഞ്ഞു. അപ്പൊ ഫിറത്തമ്പായതെല്ലാം വനത്തിന് ശേഷം ഒരു പൊറുക്കപ്പെടരുത് എനിക്ക് തരണേ, എന്റെ കാര്യങ്ങളൊക്കെ പൊറത്തുപെടുന്നേ. 10,000 അല്ലെങ്കിൽ 1,000 വർഷത്തെ കീഴ്പോട്ടും മേൽപോട്ടും വളഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മുടിയേക്കാൾ നേർമയുള്ള ആ ഒരു പാലം, പാലം തന്നെയാണ്, മനസ്സുണ്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. ആ പാലം വിട്ടുകിടക്കാനുള്ള തൗഫീഖ് തരണേ, ഹിസാബ് കണക്ക് ചോദ്യത്തിൽ നിന്ന് ഒരു ഒരു രക്ഷ എനിക്ക് തരണേ. വനസീബം മിനൽ ജന്ന, സ്വർഗത്തിലൊരു അവകാശിയാക്കണേ എന്നെ. ഓ റഹ്മത്ത് വൽ മഗ്ഫിറ, എനിക്ക് റഹ്മത്ത് അനുഗ്രഹവും പൊറുക്കലും. അവ ഷഫാഅത്ത്, അല്ലാഹുവേ ഷഫാഅത്തും ആ റെക്കമെൻഡും, അതുപോലെ റളവാനന്റെ തൃപ്തിയും. വസ്സലാമത്തു ഫി ദീനി വദ്ദുനിയ, ദീനിലും ദുനിയാവിലും വല്ലാഖിറ അന്ത്യനാളിലും ഒക്കെയും. അല്ലാഹുവേ എനിക്ക് രക്ഷ തരണേ റഹ്മാനെ എന്നുള്ള പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുകയാണ്. ഇനി അതിന്റെ ബാക്കി കുറച്ചും കൂടി ഇൻഷാല്ലാ അടുത്ത ദിവസം നമുക്കത് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ദീനിനെ പറയാൻ, അത് കേൾക്കാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ, പ്രായോഗികമാക്കാൻ
അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരും ദുആ ചെയ്യണേ എന്ന വസിയത്തോടെ ഊസിക്കും ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.